ശാന്തിനി, നീ ഇത്രയും കെയർലെസ് ആയാലോ? ഫ്ലൈറ്റിന് സമയമായി. ഉണ്ണി, ഞാൻ എല്ലായിടത്തും നോക്കിയതാ. അമ്മക്ക് വല്ല ആവശ്യമുണ്ടായിരുന്ന ഇതിന്റെ പുറത്ത് വലിയ ചെറുതായിട്ടൊന്ന് തിരിഞ്ഞതാ. ഒന്നും പറയാൻ പറ്റില്ല, ഇതിന്റെ കാൽ തറ ഊന്നാൻ പോലും പറ്റുന്നില്ല. അത് സാരമില്ല, എണ്ണ ഇട്ട പോവും. നിങ്ങൾ പോവാൻ നോക്ക്, ഫ്ലൈറ്റിന് സമയമായില്ലേ. അമ്മയെ അവസ്ഥയിലിട്ട് എങ്ങനെ പോവാനാ? എടാ, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോണല്ലേ. അമ്മ, ഇത് ടൂർ തന്നെയല്ലേ, പിന്നെ ആലും പോവാം. ശാന്തിനി, നീ ട്രാവൽസ് വിളിച്ച് ട്രിപ്പ് ക്യാൻസൽ ചെയ്യും. വീരുമല്ലോ. എന്താ വള ചെയ്യുന്നേ അമ്മ? ഇന്നലെ ഉണ്ണിക്ക് ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പം യൂട്യൂബ് നോക്കിയിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അയ്യോ മോളെ, അവന് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇഷ്ടമല്ല. നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അവൻ കഴിച്ചില്ലെങ്കിൽ മോക്ക് വിഷമാവൂലേ. മോള് മാറ്, ഞാൻ ചെയ്തോളാം. അയ്യോ, അത് കുഴപ്പമില്ല അമ്മേ, അമ്മയ്ക്ക് ഒന്നാമത് കാല് വയ്യാത്തല്ലേ. ഇന്നെങ്കിലും ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അത് ശരിയാവൂല. മോള് മാറ്, ഞാൻ ചെയ്തോളാം. മാറ്, നീ പോയി റെസ്റ്റ് എടു. അമ്മ, ഈ വയ്യാത്ത കാലം വെച്ച് കിച്ചണിൽ കയറുന്നത് ഞാൻ പറഞ്ഞല്ലേ. ചാന്ദിനി ഇവിടെ. അവൾ അവളുടെ അമ്മയെടുത്ത് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു. ചാന്ദിനി അടുത്ത് ഞാൻ കിച്ചണിൽ കയറാൻ പറഞ്ഞാണല്ലോ. അമ്മ റെസ്റ്റ് എടുക്കുക, ഞാൻ അവളെ വിളിക്കാം. നീ അവളെ വിളിക്കുകയൊന്നും വേണ്ട, ഇതെല്ലാം അറിഞ്ഞും കണ്ട് ചെയ്യേണ്ടതാണ്. സാരമില്ല, നീ പോയി ആഹാരം കഴിച്ചിട്ട് വേഗം ഓഫീസിൽ പോകാൻ റെഡിയാകാൻ നോക്ക്. അടുത്ത ആഴ്ച ലീവ് ഒക്കെ അല്ലേ? എൻ്റെ അമ്മ ഇതറിഞ്ഞ് ഭയങ്കര ഹാപ്പിയാവും. മരുമോൻ ആദ്യമായിട്ട് വീട്ടിൽ വരല്ലേ, എന്താ സ്പെഷ്യൽ വേണ്ടെന്നൊക്കെ ചോദിച്ചു. എടാ, ഇന്ന് നിനക്ക് ലീവ് അല്ലേ, പിന്നെ എന്തിനാ ലാപ്പും കുത്തിക്കൊണ്ടിരിക്കുന്നത്? ഏ, ജോലി നല്ല അമ്മ, ഞാനേ ഒരു നല്ല ടേം ഇൻഷുറൻസ് നോക്കിയായിരുന്നു. പെട്ടെന്ന് എന്തൊരു ടേം ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ? രണ്ടു ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഒരു കൊലീഗിൻ്റെ കാര്യം പറയില്ലായിരുന്നു, ബാഡ്മിൻ്റൺ കളിക്കാൻ പോയത്. രണ്ട് സെറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി കുഴഞ്ഞു വന്ന് മരിച്ചു. 34 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവനാണെങ്കിൽ കാർ ലോൺ, ഹോം ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് 10-15 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യയും മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുക. പുള്ളിയൊന്നും അല്ല ടേം ഇൻഷുറൻസ് വല്ല എടുത്തതെങ്കിൽ അവർക്കിപ്പോൾ നല്ലൊരു തുക കിട്ടിയാണ്. അതാണ്. മോനെ, നീ വേണ്ടാത്തതൊന്നും പറയല്ലേ. അമ്മ, എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നല്ല, ബൈ ചാൻസ് എനിക്കെന്തെങ്കിലും പറ്റിയാലും നിങ്ങൾ സേഫ് ആവാൻ. ഇതാകുമ്പോൾ ചെറിയ പ്രീമിയമേ ഉള്ളൂ. 2 കോടിയുടെ വരെ കവറേജിന് മാസം 685 രൂപ തൊട്ട് തുടങ്ങുന്ന പ്ലാനുകളുണ്ട്. ഇതിപ്പോൾ എവിടെ നിന്ന് എടുക്കുന്നത്? ഇത് കണ്ടോ, ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ തമ്മിൽ കമ്പയർ ചെയ്ത് ബെസ്റ്റ് ഇൻഷുറൻസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൺലൈൻ ആയതുകൊണ്ട് 10% ഡിസ്കൗണ്ടും ഉണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടേ. ആ പിന്നെ അമ്മ, അടുത്ത ആഴ്ച ഞാനും ഉണ്ണിയും കൂടെ എൻ്റെ വീട് വരെ പോവാണേ. പിന്നെ വെള്ളിയാഴ്ച എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റും കഴിഞ്ഞ് വരും. അയ്യോ മോളെ, അടുത്ത ആഴ്ച നമ്മുടെ കുടുംബ കൗരിൽ പൂജ ഉള്ളതല്ലേ. നിങ്ങളുടെ കല്യാണം നേരെ നടന്നാൽ 3 ദിവസം വെറുതെ എടുത്ത് അവിടെ വന്ന് താമസിക്കാൻ ഞാൻ നേർന്നതാ. അമ്മ, അത് മോളെ, അത് എനിക്ക് മനസ്സിലായി. പക്ഷെ പൂജയും വഴിപാടും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ യാത്ര ഇനിയൊരു ദിവസം ആക്കിക്കാം. എന്നാ പിന്നെ നമുക്ക് വേറെ ദിവസം ആക്കാടി. അതെല്ലാം നോക്കുന്നു. അന്നത്തെ ഒരു ചന്ത കൂടുതൽ ക്രിഞ്ചോ, ഇച്ചിരി ക്രിഞ്ചൊക്കെ ആവാം.
എന്തുപറ്റിയമ്മ? ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ ഏതോ ചീത്ത സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റ്. അപ്പൊ റൂമിന്റെ പുറത്ത് ആരോ നടക്കണത് പോലെ. ഈ സമയത്ത് നിന്നെ എങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് കിടന്നു നോക്കി. പറ്റണില്ല, എന്തോ ഒരു പേടി പോലെ. അമ്മയ്ക്ക് തോന്നിയായിരിക്കും ഇവിടെ വാച്ച്മാൻ ഉള്ളതുകൊണ്ട് കള്ളന്മാരൊന്നും വരില്ല. അമ്മ ധൈര്യമായിട്ട് വിളിക്കണമെന്ന്. എടാ, എനിക്ക് അവിടെ കിടക്കാൻ എന്തോ ഒരു പേടി. നീ ഒന്ന് വന്ന് അവിടെ കിടക്കൂ. ഞാൻ വരാം. ഉണ്ണി, ഇത് കുറച്ച് ഓവറാകട്ടെ. നമ്മൾ എപ്പോ ഒരുമിച്ചിരുന്നല്ലോ, അതിന്റെ നടുക്ക് നിങ്ങളുടെ അമ്മ വന്ന് കയറും. ഇതിപ്പം ഒരുമിച്ച് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അനാവശ്യം പറയല്ലേ, അമ്മ ആപാടെ പേടിച്ചിരിക്കാം. ഇതിൽ ആരെങ്കിലും രാത്രി വന്ന് ബുദ്ധിമുട്ടിക്കും. പിന്നെ കൊച്ചു കുഞ്ഞുള്ള സ്വപ്നം കണ്ട് പേടിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളുടെ അമ്മ മനഃപൂർവ്വം ചെയ്യുന്നോ? ചാന്ദിനി, ഞാൻ കുറേ ദിവസം കൊണ്ട് നിന്നെ ശ്രദ്ധിക്കണം. നീ ഒരാവശ്യമില്ല എൻ്റെ അമ്മയെ കുറ്റം പറയുന്നുണ്ട്. എപ്പോഴെന്തോ സ്വഭാവം ഒരു പോലെ. എന്റെ കാലിനൊരു വേദന, കുറച്ച് എണ്ണ ഇട്ടൊരു. നിങ്ങളുടെ ശമ്പളം ഇങ്ങനെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്ത അമ്മയ്ക്ക് വിഷമവും. ഓ, അപ്പൊ എനിക്ക് വിഷമമാവുന്നോണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്ത് പറഞ്ഞൊരു അമ്മ, ഈ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൈവസി ഉണ്ടോ? ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ അമ്മ അതെങ്ങനെയെങ്കിലും മുടക്കും. ഇനി അഥവാ പോയാലോ, നിങ്ങളുടെ അമ്മ കൂടെ വരും. കഴിഞ്ഞ പ്രാവശ്യം ആ ട്രിപ്പ് പോകുന്ന നേരത്ത് കറക്റ്റ് സമയത്ത് വീണത് നിങ്ങളുടെ അമ്മയുടെ പ്ലാനിങ് ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. നീ ഇതൊക്കെ ആരുടെ പ്ലാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്താ വിചാരിച്ചേ? നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ തൊണ്ടുപാടാതെ വിഴുങ്ങുന്നു. മോനെ, നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ നീ എന്നെ വിട്ടിട്ട് പോവോ? അതല്ലടാ, ചാന്ദിനി എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് അവളുടെ അമ്മയടുത്ത് ഫോണിൽ സംസാരിക്കണമെന്ന് ഞാൻ കേട്ടു. എനിക്കെന്തോ അവിടെ നമ്മളെ തമ്മിൽ പിരിക്കുമെന്ന് ഒരു പേടി. എനിക്കിനിയും മാത്രമേ ഉള്ളൂ. എടി, 5 വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ മരിച്ചതാ. അന്നു മുതൽ ഇന്ന് വരെ എന്നെ വളർത്തി വലുതാക്കാൻ വേണ്ടി എന്റെ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ? ആ അമ്മയെ തന്നെ നിനക്ക് എന്റെ അടുത്ത് പിരിക്കണല്ലേ. എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. നിങ്ങളുടെ അമ്മ നിങ്ങളോട് പറഞ്ഞ മൊത്തം പച്ച കള്ളവാ. നിനക്ക് മതിയായില്ലേ ഡി? നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളു. നീ
എനിക്ക് 2000 രൂപ വണ്ടി സർവീസ് ചെയ്യാം. അതിനെന്താടാ നീ എൻ്റെ ബാഗ് ഒന്ന് എടുത്തോ, എത്ര എന്ന് വെച്ചാ. എങ്ങോട്ടാടാ? ചാന്ദിന്റെ പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്യണം. ഇതെങ്കിലും അവിടുത്തെ സൂക്ഷിച്ചു വെക്കാൻ പറ. ചാന്ദിനിയുടെ പാസ്പോർട്ട് എങ്ങനെ അമ്മയുടെ അലമാരിലൊന്ന്? അത് എനിക്കറിയില്ല മോനെ. അമ്മേനെ കൂടുതൽ കള്ളം പറയാൻ ശ്രമിക്കട്ടെ. എനിക്കിന് ഒരു കാര്യം കൂടെ അറിയാവുള്ളൂ. ചാന്ദിനി വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞ അമ്മ കേട്ട. അത് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്ത്? ഞങ്ങളെ തമ്മിൽ പിരിക്കാന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് മരെ സത്യമായിട്ട് നിങ്ങളെ വേദനിപ്പിക്കാനോ പിരിക്കാനോ അല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഈ ലോകത്ത് എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നുള്ള പേടി കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ. അപ്പൊ അമ്മ എന്നെ കുറിച്ച് ഇങ്ങനെയാണല്ലേ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? പണ്ട് നമുക്ക് ഈ ബന്ധുക്കളും നാട്ടുകാരും ആരുമില്ലായിരുന്നു. ഇപ്പം എനിക്ക് അമ്മ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. എവിടെ വന്നെന്ന് വെച്ച് അസ്നേഹം കുറയോ? എല്ലാ അമ്മമാർക്കും മക്കളോടൊരു ചെറിയ പൊസസീവ്നെസ് ഒക്കെ കാണും. പക്ഷെ വിവാഹശേഷവും മകൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കണം. അവൻ്റെ സ്നേഹം മുഴുവൻ എനിക്ക് മാത്രം കിട്ടണമെന്നൊക്കെ ചിന്തിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ്.
ഭാര്യ വന്നതിന് ശേഷം മകന്റെ സ്വഭാവം മാറും, അവൻ പണ്ടത്തെ പോലെ നമ്മളെ സ്നേഹിക്കാതാവും എന്നൊക്കെ ഉള്ള പേടിയാണ് ചില അമ്മമാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. ഇനി നിങ്ങളുടെ അമ്മായിയമ്മയും ഇതേപോലെ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ അമിതമായിട്ട് കടന്നു കയറുന്നു, പല കാര്യങ്ങളും അനാവശ്യമായിട്ട് ഇടപെടുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇതിനെപ്പറ്റി ഹസ്ബൻഡിനോട് സംസാരിക്കുക. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടോടുകൂടി മാത്രമേ നമുക്ക് ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കൺസേൺസും വളരെ ശാന്തമായിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അമ്മമാരോടൊരു കാര്യം, വിവാഹശേഷവും നിങ്ങളുടെ മകൻ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു പുതിയ മാറ്റം പൂർണ്ണ മനസ്സോടെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവും. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. ഇങ്ങനെ ഓവർ പൊസസീവായ ഒരു അമ്മായിയമ്മയെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക. ഈ ഓവർ പൊസസീവ്നെസ് കാരണം ഒരു കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാം. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നൊരു കാര്യം, നമ്മുടെ ലൈഫ് ഭയങ്കര അൺസേർട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് നമ്മുടെ ഫാമിലിയെ സെക്യൂർ ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്താൽ നാളെ നമ്മളില്ലാത്തൊരവസ്ഥ വന്നാൽ പോലും ലോണുകളുടെയും കടങ്ങളുടെയും ടെൻഷൻ ഇല്ലാതെ ഫിനാൻഷ്യലി സേഫ് ആയിട്ട് അവർക്ക് ജീവിക്കാം. ഇനി നിങ്ങൾക്കും 10% വരെ ഡിസ്കൗണ്ടോടുകൂടി ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ബെസ്റ്റ് ടേം ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എസ് കെ ടോക്സ് ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എസ് കെ ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് ഓയിൽ ഇതേ നല്ലതാണ്.